पेज नंबर 15 രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം ഇവിടെ ഒരു വശം 6 സെന്റിമീറ്ററും ഒരു കോൺ 60 ഡിഗ്രിയുമായ സമഭുജ സാമാന്തരികത്തിന്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള മട്ട ത്രികോണം വരയ്ക്കുക അതിന്റെ ഒരു റഫ് ഫിഗർ ഇവിടെ വരച്ചിട്ടുണ്ട് 6 സെന്റിമീറ്റർ ഞാൻ ഇവിടെ അളന്നു വെച്ചിട്ടുണ്ട് ഓക്കേ അപ്പോൾ 6 സെന്റിമീറ്റർ ആണ് ഒരു വശത്തിന്റെ നീളം അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം സ്കെയിൽ ഉപയോഗിച്ച് 6 സെന്റിമീറ്റർ നമുക്ക് മാർക്ക് ചെയ്യാം ഓക്കേ അപ്പോൾ ഞാൻ ഇവിടെ ഒരു 6 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ് അടുത്ത എന്താ വേണ്ടത് ഇവിടത്തെ ഒരു കോണളവ് എത്ര ഡിഗ്രിയാണ് 60 ഡിഗ്രി സോ കോൺ മാപിനി അഥവാ പ്രൊട്രാക്ടീസ് ചെയ്ത് എത്ര മാർക്ക് ചെയ്യാം 60 ഡിഗ്രി അടയാളപ്പെടുത്തുക ഇടതുവശത്ത് നമുക്ക് കോർണറിൽ പ്രൊട്രാക്ടർ വെക്കാം 60 ഡിഗ്രി ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം ഈ ബിന്ദുവായിട്ട് നമുക്ക് യോജിപ്പിച്ചതിനെ ഒന്ന് വരയ്ക്കാം അടുത്ത എന്താ വേണ്ടത് സമഭുജ സാമാന്തരികമാണ് സമഭുജം മീൻസ് സമഭുജം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ വശങ്ങളും തുല്യമായിരിക്കും സോ ഇവിടെ ഒരു സൈഡ് ഒരു വശം നമ്മൾ 6 എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടത്തെ എല്ലാ വശങ്ങളും എത്രയായിരിക്കും 6 സെന്റിമീറ്റർ ഇതായിരിക്കും ഇവിടെ 6 ആയിരിക്കും ഇത് 6 ഇത് 6 ഓക്കേ അപ്പോൾ 6 സെന്റിമീറ്റർ അളവ് നമ്മൾ കോമ്പസിൽ എടുക്കുക നമ്മുടെ സ്കെയിലിൽ കറക്റ്റ് ആയിട്ട് നോക്കി 6 സെന്റിമീറ്റർ എടുക്കുക ഈ അറ്റത്തുള്ള ബിന്ദുവിൽ വെച്ചിട്ട് നമ്മളൊരു ചാപം വരയ്ക്കുക ഇതിനെ മുറിക്കുക മറ്റുള്ള വശങ്ങൾ എത്രയാണ് 6 ആണ് അപ്പോൾ ഈ വലതറ്റത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ആർക്ക് വരയ്ക്കാം ആ ആർക്കിനെ ഈ മുകളിലത്തെ ബിന്ദുവിൽ വെച്ചിട്ട് ഈ ബിന്ദു കണ്ടല്ലോ ഈ മുകളിലത്തെ ബിന്ദുവിൽ കോമ്പസിന്റെ നീഡിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്യുക മുറിക്കുക ഓക്കെ ഇതെല്ലാം കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും നമുക്ക് വേണ്ട സമഭുജ സാമാന്തരികം കിട്ടും ഓക്കെ ഞാനിതൊന്ന് യോജിപ്പിക്കുകയാണ് ഓക്കെ ഇതാണ് നമുക്ക് വേണ്ട സമഭുജ സാമാന്തരികം അടുത്തിനി എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഇതിന്റെ തുല്യ പരപ്പളവുള്ള മട്ട ത്രികോണം വരയ്ക്കാം ഇവിടുത്തെ അളവുകളൊന്ന് മാർക്ക് ചെയ്യാം 60 ഡിഗ്രിയാണ് മറ്റു വശങ്ങളൊക്കെ എത്ര സെന്റിമീറ്റർ ആണ് 6 സെന്റിമീറ്റർ ഇവിടെയും 6 സെന്റിമീറ്റർ ഓക്കെ അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്യാം ഇതിപ്പോൾ ഒരു ചതുർഭുജമാണ് സാമാന്തരികം എന്ന് പറഞ്ഞാൽ എന്താണ് ചതുർഭുജമാണ് 4 വശങ്ങളുള്ള രൂപമാണ് ഒരു വികരണം വരച്ചു കഴിഞ്ഞാൽ എത്ര ത്രികോണങ്ങൾ കിട്ടും 2 ത്രികോണങ്ങളായിട്ട് നമുക്ക് ഇതിനെ ഭാഗിക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഒരു വികരണം വരയ്ക്കുകയാണ് ഇതിപ്പോൾ 2 ത്രികോണങ്ങളായിട്ട് ഭാഗിച്ചിട്ടുണ്ട് ഇനി ഈ വികരണത്തിന് സമാന്തരമായിട്ട് അതിന്റെ എതിർ മൂലയിൽ കൂടി അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വെർട്ടക്സിൽ കൂടി എന്ത് വരയ്ക്കുക ഒരു സമാന്തര വര അല്ലെങ്കിൽ ഒരു സമാന്തര രേഖ വരയ്ക്കുക ഓക്കെ സെക് സ്ക്വയർ എടുക്കാം സെക് സ്ക്വയർ ഈ വികരണത്തിൽ വയ്ക്കുക സ്കെയില് അതിന്റെ സൈഡിൽ ചേർത്ത് വയ്ക്കുക ഓക്കെ ഇനി എന്താ ചെയ്യേണ്ടത് സെക് സ്ക്വയറിനെ സ്കെയിലിനോട് ചേർത്ത് മുന്നോട്ട് നീക്കി കൊണ്ടുപോവാ മൂവ് ചെയ്ത് കൊണ്ടുപോവുക ഏതുവരെ കൊണ്ടുപോകണം ഈ കോർണർ വരെ ഈ ബിന്ദു വരെ കൊണ്ടെത്തിക്കുക ഓക്കെ ഇനി നമ്മൾ പതിയെ എന്ത് ചെയ്യണം ഈ ബിന്ദുവിൽ കൂടി ഒരു ലൈൻ വരയ്ക്കും അപ്പൊ ഈ വരയ്ക്കുന്ന ലൈൻ ഏതിന് സമാന്തരമായിരിക്കും നേരത്തെ നമ്മൾ വരച്ചിരിക്കുന്ന വികരണത്തിന് സമാന്തരമായിരിക്കും കഴിഞ്ഞ ചോദ്യങ്ങളിൽ ചെയ്ത പോലെ ഈ പാദവശത്തെ വരെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം നീട്ടി വരയ്ക്കാം ഇതിനെ മീറ്റ് ചെയ്യുന്ന രീതിയിൽ നീട്ടി വരയ്ക്കുക എക്സ്റ്റെൻഡ് ചെയ്യുക ഓക്കെ എ ബി സി ഡി നമ്മൾ ആദ്യം വരച്ച ചതുർഭുജം ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ബിന്ദുവിനെ ഇ എന്ന് മാർക്ക് ചെയ്യുക ഡിയും ഇയുമായിട്ട് യോജിപ്പിച്ച് വരയ്ക്കുക ഇപ്പോ നമുക്ക് ഒരു ത്രികോണം കിട്ടിയിട്ടുണ്ട് ADE. AD എന്നുള്ള ത്രികോണത്തിന്റെ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് എന്ന് പറയുന്നത് ഏതിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും? നമ്മൾ നേരത്തെ വരച്ച സാമാന്തരികത്തിന്റെ പരപ്പളവിന് തുല്യമായിരിക്കും. പക്ഷെ നമുക്കിവിടെ വേണ്ടത് എന്താണ്? തുല്യ പരപ്പളവുള്ള മട്ട ത്രികോണമാണ് വേണ്ടത്. ഇവിടെ നമ്മൾ നിങ്ങൾ ബുക്കിൽ വരച്ചിട്ടുള്ള അളന്ന് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെ 90 ഡിഗ്രി ആണ്. ഈ മുകളിലത്തെ ADE എന്നുള്ള കോണളവ് 90 ഡിഗ്രി ആണ്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ ഇവിടെ 60 ഡിഗ്രി ആവുമ്പോൾ രണ്ട് സമാന്തര വരകളാണ്. ഓക്കെ, അപ്പോൾ സമാന്തര വരകളാവുമ്പോൾ ഈ രണ്ട് കോണുകളും എന്തായിരിക്കും? അനുകൂലമായിരിക്കും. ഓക്കെ, രണ്ട് സമാന്തര വരകളെ ഒരു ഛേദകം അല്ലെങ്കിൽ ഒരു ലൈൻ കൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾസ് ആണ് അല്ലെങ്കിൽ കോണുകളാണ്. അതിന് നമ്മൾ ആന്തര സഹകോണുകൾ എന്ന് പറയും, കോഇൻറ്റീരിയർ ആംഗിൾ. അപ്പൊ ഇത് രണ്ടും സപ്ലിമെന്ററി അഥവാ അനുകൂലമായിരിക്കും. 60 ഇവിടെ അപ്പൊ 120, അതിന്റെ ബാക്കി 120. ആ 120ല് അതായത് നമ്മൾ നടുക്കൂടി ഒരു ലൈൻ വരച്ചിരിക്കുകയാണ്. വികരണം എന്ന് പറഞ്ഞാൽ അതിന്റെ നടുക്കൂടി വരച്ചിരിക്കുകയാണ്. അപ്പൊ അത് എത്ര ഇതാവും? 60 60 സ്പ്ലിറ്റ് ആവും. അതിനെ വീണ്ടും ഒരു വര വരച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ എത്രയായി? 30. 60 + 30 എന്നുള്ള ഒരു കണക്കിലാണ് അവിടെ 90 ഡിഗ്രി കിട്ടുന്നത്. നമുക്ക് അതൊന്ന് നോക്കിയാൽ വ്യക്തമായിട്ട് മനസ്സിലാവും. പക്ഷെ നമുക്ക് അത് വിട്ടേക്കാം, അതിലോട്ട് നമ്മൾ പോകുന്നില്ല. നമുക്ക് ഈ വ്യക്തമാകുന്ന രീതിയിൽ ഇവിടെ തന്നെ നമുക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി ABക്ക് സമാന്തരമായിട്ട് നമ്മൾ ഒരു ലൈൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ കുറച്ചുകൂടി ഒന്ന് നീട്ടി വരയ്ക്കാം. ABക്ക് സമാന്തരമായിട്ട് മേലുള്ള വശം അതിനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുക, ഒന്ന് നീട്ടി വരച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പ്രൊട്രാക്ടർ ഉപയോഗിച്ച് A എന്നുള്ള ബിന്ദുവിൽ തന്നെ 90 ഡിഗ്രി അടയാളപ്പെടുത്താം. ഇവിടെ 90 ഡിഗ്രി 90 ഡിഗ്രി മാർക്ക് ചെയ്യുക, അതിനെ നമ്മൾ യോജിപ്പിച്ച് വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ 90 ഡിഗ്രി എന്നുള്ള ഒരു കോണ് കിട്ടും. പിന്നെ ആർക്കും സംശയം വരുന്നില്ല, ഇതെന്താണ് ഇപ്പോ? കോണളവ് 90 ഡിഗ്രി. ഇനി എന്ത് ചെയ്താൽ മതി? ഇപ്പൊ കിട്ടിയ ഈ ഒരു പോയിന്റ് നമ്മൾ ഈ വരെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ F എന്ന് വിളിക്കാം. ഈ എഫും ഏതുമായിട്ട് യോജിപ്പിക്കുക? ഇയുമായിട്ട് യോജിപ്പിച്ച് ഒരു വര കൊടുക്കുക. അന്നേരം കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? നമുക്ക് വേണ്ട പുതിയ മട്ട ത്രികോണം എന്ന് പറയുന്നത്. അപ്പൊ ഈ കിട്ടിയിരിക്കുന്ന AEF എന്നുള്ള ത്രികോണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാമാന്തരികത്തിന്റെ പരപ്പളവിന് തുല്യ പരപ്പളവുള്ള മട്ട ത്രികോണം എന്ന് പറയുന്നത്. ആൾറെഡി നമുക്ക് നേരത്തെ കിട്ടിയത് ADE എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? മട്ട ത്രികോണം തന്നെയാണ്. നമ്മൾ അതിനെ കുറച്ചുകൂടി വ്യക്തത വരുത്താൻ വേണ്ടിയിട്ട് മാറ്റി വരച്ചതേ ഉള്ളൂ. നേരത്തെ D എന്നുള്ള കോർണറിൽ 90 വന്നു. അപ്പൊ ഏതിലാണ് 90 ഇരിക്കുന്നത്? A എന്നുള്ളതിലാണ് 90 ഡിഗ്രി വന്നിരിക്കുന്നത്. ഓക്കെ.